നമസ്കാരം, ഫുഡ് ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയ്ക്ക് മേലുള്ള അതിക്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ലബനാനു നേരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. നരനായാട്ടാണ് ഇസ്രായേൽ ലബനാനിലും തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് പറയുമ്പോഴും സാധാരണക്കാരായ നിരവധി ആളുകളാണ് കൊല്ലപ്പെടുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ലോക രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പശ്ചിമേഷ്യയിൽ അശാന്തി പടർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഹസൻ നസ്രല്ലയുടെ കൊലപാതക വാർത്ത പുറത്തു വരുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രല്ലയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ലബനാൻ തലസ്ഥാനമായ ബൈറൂത്തിലെ ദക്ഷിണ പ്രാന്ത പ്രദേശങ്ങളിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ലബനാൻ സുരക്ഷാ മെഡിക്കൽ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം നസ്രല്ലയുടെ ഭൗതികദേഹത്തിന് പോറലോ പരിക്കോ ഒന്നുമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒന്നും ബാക്കിയില്ലാത്ത വിധം ശരീരം ചിന്ന ഭിന്നമായതായി നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. ഇത് തള്ളുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മിസൈൽ ആക്രമണത്തിലുണ്ടായ സ്ഫോടനത്തിന്റെ ശക്തമായ ആഘാതത്തിലായിരിക്കാം മരണം സംഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം എങ്ങനെയാണ് അദ്ദേഹം മരിച്ചതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടില്ല. മരണാനന്തര ചടങ്ങുകളെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. നസ്രല്ല എവിടെയാണെന്നത് സംബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പേ ഇസ്രായേൽ ഇന്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നെന്നും വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ലബനീസ് തലസ്ഥാനമായ ബൈറൂത്തിന് തെക്ക് ദഹിയയിൽ വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള നേതൃത്വം സ്ഥിരീകരിക്കുകയായിരുന്നു. 64-കാരനായ നസ്രല്ലയുടെ മരണത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഹിസ്ബുള്ള നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു. അതിനിടെ ലബനാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. കരയുദ്ധത്തിനാണ് നീക്കം നടത്തുന്നത്. ബൈറൂത്തിലെ ജനവാസ മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ 105 ആളുകൾ കൊല്ലപ്പെടുകയും 359 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ 5 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗാസയിൽ ഹമാസിന് നിരുപാധിക പിന്തുണ നൽകുന്നതാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയെ ലക്ഷ്യം വെക്കാൻ കാരണം. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ബോംബിട്ടിട്ടുണ്ട്.